ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. 2022 അതിശ്രേഷ്ഠകരമായി ദൈവം നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിലയേറിയ കൃപകളും കരുതലുകളും സംരക്ഷണവും ഒക്കെ അനുഭവിപ്പാൻ ദൈവം സഹായിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. അല്പസമയത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 119 സങ്കീർത്തനം 121 വാക്യം. ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു, എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, എന്നെ എൻ്റെ പീഡകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. പീഡകന്മാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം തന്നെ സൂക്ഷിക്കണം. തന്നെ അവർ കാരണം കൂടാതെ പീഡിപ്പിക്കുകയാണെന്നും നീതിയും ന്യായവും തൻ്റെ ഭാഗത്താണെന്നും സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഈ ഭാഗത്ത് പീഡകന്മാരെ അഹങ്കാരികൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ എന്ന് താൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. 123 ഒക്കെ, എൻ്റെ കണ്ണ് നിന്റെ രക്ഷയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. കുറെ കാത്തിരുന്ന് കഴിയുമ്പോൾ ചിലർ കാത്തിരിപ്പ് മതിയാക്കും. എന്നാൽ കാത്തിരുന്ന് ക്ഷീണിക്കോളം കാത്തിരിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. ദൈവത്തിൻ്റെ രക്ഷയും വചനവും മതിയെന്നുള്ളവൻ അത് ലഭിക്കാതെ മറ്റൊന്നും കൊണ്ട് തൃപ്തിപ്പെടത്തില്ല. അങ്ങനെയുള്ളവരുടെ കണ്ണുകൾ ഒരു സ്ഥാനത്തേക്കേ നോക്കൂ. 124 വാക്യം, നിന്റെ ദേഹയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണം. നമ്മുടെ ദൈവം ദയയുള്ളവനാണ്. ദൈവം തൻ്റെ ദയപ്രകാരം നമ്മോട് വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിന് സങ്കീർത്തനക്കാരൻ തയ്യാറായതുകൊണ്ടാണ് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. 125 വാക്യം, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. ദൈവത്തിൻ്റെ കർത്തൃത്വത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട ഒരാളിന് മാത്രമേ ഞാൻ നിന്റെ ദാസനാകുന്നു എന്ന് ദൈവത്തോട് പറയുവാൻ കഴിയൂ. ദാസന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. ദൈവസാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം തരുന്ന ബുദ്ധി കൊണ്ടേ കഴിയത്തുള്ളൂ. 126 വാക്യം, ദൈവസാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം തരുന്ന ബുദ്ധി കൊണ്ടേ കഴിയൂ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായ പ്രമാണത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമുണ്ട്. സമയം ദൈവത്തിന് അറിയാം. ആ സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് സങ്കീർത്തനക്കാരന് നന്നായിട്ട് അറിയാം. ദൈവത്തിൻ്റെ പ്രമാണത്തെ ഒരാൾ ദുർബലമാക്കുന്നത് കണ്ടുകൊണ്ട് ദൈവം മൗനമായിരിക്കത്തില്ല. ദൈവം പ്രവർത്തിക്കും, ദൈവം എഴുന്നേൽക്കും. 127 വാക്യം, അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാവുന്നു. എന്തുകൊണ്ട്? അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുകൊണ്ട്. അവർ ദുർബലമാക്കിയെങ്കിലും ഞാൻ അതിനെ പൊന്നിലും തങ്കത്തിലും അധികം സ്നേഹിക്കുകയാണ്. 128 വാക്യം, ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തവെന്നെണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. ഒന്നിൽ പ്രിയമായാൽ മറ്റൊന്നിനെ വെറുക്കും. സങ്കീർത്തനക്കാരൻ്റെ പ്രിയം ദൈവവചനത്തോടും ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടുമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രിയമായ ദൈവവചനത്തിന് അനുസരണമായി തൻ്റെ ജീവൻ നയിക്കുക. പ്രിയരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ പൊന്നിലും തങ്കത്തിലും അധികം സ്നേഹിച്ച് സകല വ്യാജമാർഗത്തെയും വെറുത്ത് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവൻ നയിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വിലയേറിയ കൃപയാൽ കരുതൽ ഞങ്ങൾക്കൊരു പുതിയ ദിനം കൂടെ ആയിരിക്കാൻ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി തന്ന സംരക്ഷണത്തിനായി കരുതലിനായ സ്തോത്രം. ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവിടുത്തെ വിലയേറിയ കൃപകൾ അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരായി നിർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നിട്ടും യോഗ്യതയില്ലായിരുന്നിട്ടും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സകല ആത്മീയ ഭൗതിക നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. 2022 അവിടുന്ന് കൊടുക്കുന്ന വിലയേറിയ സംരക്ഷണത്തിനായി കരുതലിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. 2022 5 പ്രഭാതം കൂടെ കാണുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദി അപ്പച്ച. ദൈവമേ, ആരോഗ്യവും ബലവും എല്ലാവർക്കും കൊടുക്കണം. പ്രയാസങ്ങളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും ആവശ്യങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. പലവിധമായ ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. 2022 അവരുടെ വേദന മാറുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ, ഭാരങ്ങൾ മാറുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ നല്ല ഭാവി കാണുവാൻ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദർശിപ്പാൻ ഒക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അവിടുത്തെ വിലയേറിയ കൃപകൾ അനുഭവിച്ച് മുന്നേറുവാൻ ഏവരെയും സഹായിച്ചാട്ട് കർത്താവേ.
നിങ്ങൾ ആത്മീയമായിട്ട് കർത്താവെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വർഷം കൂടി ആയിത്തീരുവാൻ 2022 സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ട്, നിങ്ങളുടെ വിലയേറിയ കൃപയിൽ പൊതിഞ്ഞാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. Sneak.